ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. പൊന്നൊരുക്കുന്നിടത്ത് ഉച്ചയ്ക്ക് എന്ത് കാര്യം എല്ലാരും ചോദിക്കും. ഒരു ദിവസം ആ നാട്ടില് വലിയ മഴ വന്നു, ഒന്നും കിട്ടാതായി, മിട്ടു വിശന്നു വലഞ്ഞു. അപ്പൊ തങ്കു പറഞ്ഞു, പേടിക്കണ്ട, എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ രക്ഷിക്കാൻ എന്റെ കയ്യിലെ പൊന്നുണ്ട്. ആ മഴയത്തും നമ്മുടെ മിട്ടുവും തങ്കുവും ആ പൊന്നും കൊണ്ട് ധൈര്യമായി പുറപ്പെട്ടു. എങ്ങനെയുണ്ട് കഥ? KSFE ഗോൾഡ് ലോൺസ് ഉണ്ടാവും നിങ്ങൾക്ക് കൂട്ടായി, ജീവിതത്തിലെ വെല്ലുവിളികൾ ധൈര്യമായി നേരിടാൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 8, വ്യാഴാഴ്ച. കേരളത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി രേഖപ്പെടുത്തി കേന്ദ്ര മൾട്ടി ഡിസിപ്ലിനറി ടീം. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജുമായി ചർച്ച നടത്തവെയാണ് സംഘം സംതൃപ്തി രേഖപ്പെടുത്തിയത്. ആശുപത്രികളിലെ രോഗീ പരിചരണം, അടിസ്ഥാന സൌകര്യങ്ങൾ, വാക്സിനേഷൻ എന്നിവയിൽ സംഘം സംതൃപ്തി രേഖപ്പെടുത്തി. കേരളം കൈക്കൊണ്ടിട്ടുള്ള നിലപാടുകളിലും നടപടികളിലും ഇപ്പോൾ പ്രവർത്തിക്കുന്ന രീതിയിലും സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. TPR സംബന്ധിച്ച ആശങ്ക വേണ്ടെന്നാണ് കേന്ദ്ര സംഘം പറഞ്ഞത്. രണ്ടാം തരംഗം ഇതേ രീതിയിൽ തന്നെ അവസാനിക്കുമെന്നാണ് കരുതുന്നതെന്നും ഓക്സിജന്റെയും ICU കിടക്കകളുടെയും ക്ഷാമം ഉണ്ടാകാത്ത വിധത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താനായത് നേട്ടമായെന്നും കേന്ദ്ര സംഘം വിലയിരുത്തി. ഓണത്തിന് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സ്പെഷ്യൽ കിറ്റ് നൽകാൻ മന്ത്രിസഭായോഗ തീരുമാനം. റേഷൻ വ്യാപാരികൾക്ക് 7,50,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകാനും തീരുമാനിച്ചു. കോവിഡ് കാലത്ത് 40 റേഷൻ വ്യാപാരികൾ മരിച്ചിട്ടുണ്ട്. സാധാരണക്കാരുമായി ഏറ്റവും അധികം ഇടപെടുന്ന ആളുകൾ എന്നത് കണക്കിലെടുത്താണ് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. രണ്ടാം മോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ പുനഃസംഘടനയിൽ അംഗമായ മലയാളിയായ രാജീവ് ചന്ദ്രശേഖറിനെ അഭിനന്ദിച്ച് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. രാജീവ് ചന്ദ്രശേഖറിലൂടെ മോദി സർക്കാർ കേരളത്തിനൊരു കേന്ദ്രമന്ത്രിയെ കൂടി നൽകിയിരിക്കുകയാണെന്ന് അവർ പറഞ്ഞു. എന്നാൽ രാജീവ് ചന്ദ്രശേഖറിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്റിന് താഴെ വിമർശനവും പരിഹാസവുമായി നിരവധി പേരാണ് എത്തിയത്. ISRO ചാരക്കേസിൽ രാജ്യാന്തര ഗൂഢാലോചനയടക്കം സംശയിക്കുന്ന സാഹചര്യത്തിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് CBI കോടതിയിൽ. ക്രയോജനിക് സാങ്കേതികവിദ്യയുടെ വികസനമടക്കം തടസ്സപ്പെടുന്ന സാഹചര്യമാണ് നമ്പിനാരായണന്റെ കേസ് വന്നതോടുകൂടി ഉണ്ടായതെന്നും പ്രതികൾക്ക് ജാമ്യം ലഭിച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാഹചര്യമാണുള്ളതെന്നും CBI കോടതിയിൽ പറഞ്ഞു. മദ്യശാലകൾക്ക് മുന്നിലെ തിരക്കിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കേരള ഹൈക്കോടതി. കോവിഡ് നിയന്ത്രണങ്ങൾ അനുസരിച്ച് കല്യാണത്തിന് 20 പേർ പങ്കെടുക്കുമ്പോൾ ബെവ്കോയ്ക്ക് മുന്നിൽ കൂട്ടയിടിയാണെന്ന് കോടതി വിമർശിച്ചു. കോവിഡ്-19 വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ ബെവ്കോ ഔട്ട്ലെറ്റുകൾക്ക് മുന്നിലെ തിരക്ക് അനുവദിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. വണ്ടിപ്പെരിയാറിൽ 6-വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തം. പ്രതി അർജുൻ DYFI നേതാവാണെന്നും പ്രതിയെ സംരക്ഷിക്കാൻ DYFI ശ്രമിച്ചുവെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. ക്രിമിനലുകളുടെയും കൊട്ടേഷൻകാരുടെയും ആരാധനാലയമായി CPM DYFI മാറിയെന്ന് ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി. LP UP അധ്യാപക നിയമനത്തിനുള്ള പരീക്ഷയിൽ മലയാള ഭാഷാ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് PSEയോട് സർക്കാർ നിർദ്ദേശിച്ചു. ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പാണ് ഇതിനുള്ള കത്ത് PSE സെക്രട്ടറിക്ക് നൽകിയത്. ഉദ്യോഗാർത്ഥിയുടെ മലയാളത്തിലെ അഭിരുചി പരിശോധിക്കുന്നതിന് 20 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തണമെന്നാണ് ശുപാർശയിൽ ആവശ്യപ്പെട്ടത്. PSE കോഴവിവാദത്തിന്റെ തുടർച്ചയായി INL പിളർത്താനൊരുങ്ങി വിമതർ. കോഴവിവാദം ഉയർത്തിയ EC മുഹമ്മദും സംഘവും പാർട്ടി വിടാൻ തീരുമാനിച്ചു. PTA റഹീം MLA നാഷണൽ സെക്യുലർ കോൺഫറൻസിൽ ലയിക്കാനാണ് EC മുഹമ്മദിന്റെയും സംഘത്തിന്റെയും തീരുമാനം. മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയെ വിജിലൻസ് ഇന്നും ചോദ്യം ചെയ്യുന്നു. കോഴിക്കോട്ടെ വിജിലൻസ് ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് തുടർച്ചയായ രണ്ടാം ദിവസവും ചോദ്യം ചെയ്യൽ. ഇന്നലെ 3 മണിക്കൂറിലേറെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരുന്നു. പോലീസ് സല്യൂട്ട് നൽകുന്നില്ലെന്ന് പരാതിപ്പെട്ട തൃശൂർ മേയർ MK വർഗീസിനെ കൌൺസിൽ യോഗത്തിനിടെ സല്യൂട്ട് ചെയ്ത് പ്രതിപക്ഷാംഗങ്ങളുടെ പരിഹാസം. ചിരിച്ചുകൊണ്ട് സല്യൂട്ട് ചെയ്ത് മേയറും തിരിച്ചടിച്ചു. പോലീസ് മേയറെ സല്യൂട്ട് ചെയ്യുന്നില്ലെന്ന് DGP പരാതിപ്പെട്ടതിനെ പരിഹസിച്ച് പിന്നീട് പ്രസംഗങ്ങളിലും പ്രതിപക്ഷം മേയറെ പലതവണ സല്യൂട്ട് ചെയ്തു. ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം? അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ.
പട്ടാമ്പി കറുകപ്പുത്തൂരിൽ പെൺകുട്ടിയെ മയക്കുമരുന്നിനടിമയാക്കി പീഡിപ്പിച്ച സംഭവത്തിന് പിന്നിൽ വൺ റാക്കറ്റ് എന്ന് വിവരം. ഈ സംഘം കൂടുതൽ പെൺകുട്ടികളെ ഇത്തരത്തിൽ കെണിയിൽ വീഴ്ത്തിയതായും സൂചനയുണ്ട്. പീഡനത്തിനിരയായ കറുകപ്പുത്തൂർ സ്വദേശിനിയായ പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. സംസ്ഥാനത്ത് ഇന്ധനവില ഇന്നും കൂടി. പെട്രോൾ ലിറ്ററിന് 35 പൈസയും ഡീസൽ 10 പൈസയുമാണ് വർദ്ധിച്ചത്. ഇന്നും ഇന്ധനവില വർധനവുണ്ടായതോടെ കൊച്ചിയിൽ പെട്രോളിന് 100 രൂപ 77 പൈസയും ഡീസലിന് 94 രൂപ 55 പൈസയുമാണ് വില. തിരുവനന്തപുരത്ത് പെട്രോളിന് 102 രൂപ 54 പൈസയും ഡീസലിന് 96 രൂപ 21 പൈസയുമാണ് വില. കോവിഡ് നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചതിന് പിന്നാലെ ഉത്തരാഖണ്ഡിലെ പ്രധാന അവധിക്കാല ടൂറിസ്റ്റ് കേന്ദ്രമായ മുസൂറി, നൈനിറ്റാൾ എന്നിവിടങ്ങളിലേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്ക്. മസൂറിയിലെ കാംപ്ടി വെള്ളച്ചാട്ടത്തിൽ 100 കണക്കിന് സഞ്ചാരികൾ കുളിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി. സാമൂഹിക അകലം പാലിക്കണമെന്ന നിർദ്ദേശം നിലനിൽക്കെ മാസ്ക് ധരിച്ച ഒരാളെ പോലും ആൾക്കൂട്ടത്തിൽ കണ്ടെത്താനായില്ല. കേന്ദ്രമന്ത്രിസഭാ അഴിച്ചുപണിയിൽ പശ്ചിമബംഗാൾ ബിജെപിയിൽ പൊട്ടലും ചീറ്റലും. മന്ത്രിസ്ഥാനം ഇല്ലെന്നറിഞ്ഞതിന് പിന്നാലെ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് എം പി സൗമിത്രഖാൻ രാജിവെച്ചു. തനിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിന് പിന്നിൽ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയാണെന്ന് സൗമിത്രഖാൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറ്റപ്പെടുത്തി. പുനഃസംഘടനയ്ക്കായി മന്ത്രിസ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ ബാബുൽ സുപ്രിയോയും തന്റെ അതൃപ്തി ഫേസ്ബുക്കിലൂടെ പ്രകടമാക്കി. ഉത്തർപ്രദേശിലെ റോഡുകൾക്ക് 1990 രാമജന്മഭൂമി പ്രക്ഷോഭത്തിൽ ജീവൻ നഷ്ടമായ കർസേവകരുടെ പേര് നൽകുമെന്ന് യു പി സർക്കാർ. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനും ശിലാസ്ഥാപനത്തിനുമായി അയോധ്യയിൽ എത്തിയ വേളയിലാണ് ഉപമുഖ്യമന്ത്രി കേശവ് മൌര്യ ഇക്കാര്യം അറിയിച്ചത്. റോഡുകൾക്ക് ബലിദാനി റാം ഭക്ത് മാർഗ് എന്നായിരിക്കും പേരിടുക. ജീവൻ നഷ്ടമായ കർസേവകരുടെ വീട്ടിലേക്കുള്ള റോഡുകൾക്കാണ് ഇങ്ങനെ പേര് നൽകുക. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം ഐസ്ലാൻഡിനെ, രണ്ടാം സ്ഥാനത്ത് യു എയും ഖത്തറിനെ മൂന്നാം സ്ഥാനവും. ഗ്ലോബൽ ഫിനാൻസിന്റെ പുതിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. കോവിഡ് പ്രതിരോധത്തെക്കൂടി അടിസ്ഥാനമാക്കിയാണ് 134 രാജ്യങ്ങളെ ഗ്ലോബൽ ഫിനാൻസ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോവിഡ് അപകട സാധ്യതയ്ക്ക് പുറമെ യുദ്ധം, സമാധാനം, വ്യക്തിഗത സുരക്ഷ, പ്രകൃതി ദുരന്തം എന്നീ കാര്യങ്ങളും ഇതിനെ അടിസ്ഥാനമാക്കി. 134 രാജ്യങ്ങളുള്ള പട്ടികയിൽ ഇന്ത്യ 91-ാമതാണ്. ഫിലിപ്പൈൻസാണ് ഏറ്റവും പിന്നിൽ. കരീബിയൻ രാജ്യമായ ഹെയ്ത്തിയുടെ പ്രസിഡന്റ് ജൊവേനൽ മോസയെ കൊലപ്പെടുത്തിയ സംഘത്തിലെ 4 പേരെ പോലീസ് വെടിവെച്ചു കൊന്നു. ബുധനാഴ്ച പുലർച്ചെ പോർട്ടോ പ്രിൻസിലുള്ള വീട്ടിൽ വെച്ച് ജുവനൽ മോസയ്ക്കും ഭാര്യയ്ക്കും നേരെ ആക്രമണം നടന്ന ഉടൻ പോലീസ് കൊലയാളികളെ പിന്തുടർന്നാണ് വധിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സയൻ വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ഡോട്ട് ഇൻ. വാർത്തകൾ വിരൽ തുമ്പിൽ.